വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മുഹമ്മദ് ഷഫീഖ് വി കെ, യുവർ കെമിസ്ട്രി ടീച്ചർ. മക്കളെ, നാളത്തെ ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ, രാസപ്രവർത്തന സമീകരണം എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതിന് സാർ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. മക്കൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എങ്ങനെയൊക്കെയാണ് എലമെന്റ്സ് കിടക്കുന്നത് നോക്കുക. ഓക്കെ, അതിനാദ്യം മക്കൾ എന്ത് ചെയ്യുക, മെറ്റൽസിനെ വേഗം ബാലൻസ് ചെയ്ത് വെക്കുക. ആദ്യം എന്തിനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്, മെറ്റൽസിനെ ബാലൻസ് ചെയ്യുക. പിന്നീട് എന്ത് ചെയ്യുക, അതിലുള്ള നോൺ മെറ്റൽസിനെ ബാലൻസ് ചെയ്യുക. ഓക്കെ, മെറ്റൽസിനെ ബാലൻസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നോൺ മെറ്റൽസിനെ ബാലൻസ് ചെയ്യുക. ഇതിന് ശേഷം മക്കൾ എങ്ങോട്ട് പോവുക, ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിന് ബാലൻസ് ചെയ്യുക. അതിനുശേഷം എന്തിലേക്ക് പോവുക, ഹൈഡ്രജനിലേക്ക് പോവുക. ഈ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാലൻസിങ് എളുപ്പമായിരിക്കും. നോക്കാം നമുക്ക്. ഓക്കെ, ഒരു എക്സാമ്പിൾ സാറ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. നോക്കണടാ, ഈ എക്സാമ്പിളിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, യെസ്, ഒരു എക്സാമ്പിളിന് N2 plus H2 gives NH3 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ മക്കളോട് ബാലൻസ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ മക്കൾക്കറിയാം ഇവിടെ ആരൊക്കെയുള്ളത്, നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, അല്ലാത്ത വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ നൈട്രജനും ഹൈഡ്രജനും നോക്കുമ്പോൾ നമ്മൾ ഏത് ഓർഡർ വേണ്ട, മെറ്റൽ വേണ്ട, മെറ്റൽ ഇല്ല, നോൺ മെറ്റൽ ആയിട്ടുള്ള നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഇല്ല, പിന്നെ ഹൈഡ്രജൻ. അപ്പൊ ആദ്യം നൈട്രജനെ ബാലൻസ് ചെയ്യുക, പിന്നെ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുക. നോക്കാം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഈ സൈഡിലുള്ള നൈട്രജൻ എത്രണ്ണാണ്, നൈട്രജൻ ഇവിടെ രണ്ട് നൈട്രജൻ ഉണ്ട്, ഇപ്പുറത്തോ ഇപ്പുറം ആകെ ഒരു നൈട്രജൻ ഉള്ളല്ലേ മക്കളെ, കാരണം ഒരു NH3 ഒരു നൈട്രജനേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ബാലൻസ്ഡ് അല്ല. അങ്ങനെ ബാലൻസ് ചെയ്യണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, ഈ ഭാഗം രണ്ടും ഇവിടെ വണ്ണും ആണെങ്കിൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, അപ്പോഴല്ലേ അത് രണ്ടായി കിട്ടുള്ളൂ. അങ്ങനെയാണ് ഇവിടെ ഇൻറ്റു 2 കൊടുക്കണം. ഇവിടെ ഇൻറ്റു 2 കൊടുക്കുക മീൻസ് എവിടെയാണോ നൈട്രജൻ ഉള്ളത് അതിൻ്റെ മുമ്പേ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയേ, ഇവിടെ 2 നൈട്രജൻ, ഇവിടെ 2 × 1, ഇവിടെയും 2 നൈട്രജൻ ആയി കഴിഞ്ഞു. അപ്പോൾ നൈട്രജൻ ബാലൻസ് ആയല്ലോ. ഇനി നമുക്ക് ഹൈഡ്രജൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ മക്കളെ. നോക്കണേ, ഹൈഡ്രജനിലേക്ക് പോകാം. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഈ സൈഡ് എത്ര, ഇപ്പുറത്ത് എത്ര, അഥവാ ഈ സൈഡ് എന്ന് പറയുന്നത് റിയാക്റ്റൻസ് ആണ്, ഇപ്പുറമുള്ളത് എന്താണ്, പ്രൊഡക്റ്റ് ആണ്. മക്കളോട് ചോദ്യം വരും കേട്ടോ, ഏതൊക്കെയാ റിയാക്റ്റൻ്റ്, ഏതൊക്കെയാ പ്രൊഡക്റ്റ്, ഏതൊക്കെയാ അഭികാരകങ്ങൾ, ഏതൊക്കെയാ ഉൽപ്പന്നങ്ങൾ എന്ന് ചോദിക്കും. അഭികാരകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഏറോ മാർക്കിലിടാം മക്കളെ, ആ ഏറോ മാർക്ക് അഥവാ ഗിവ്സ് എന്ന് വിളിക്കും കേട്ടോ. അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആൾക്കാരൊക്കെ അഭികാരകങ്ങൾ റിയാക്റ്റൻസ് ആണ്, ശേഷമുള്ളവരൊക്കെ പ്രൊഡക്ട്സ് ആണ് അഥവാ ഉൽപ്പന്നങ്ങളാണ്. എനിവേ, ഇവിടെ അഭികാരകത്തിൽ അല്ലെങ്കിൽ റിയാക്റ്റന്റിൽ എത്ര ഹൈഡ്രജൻ ഉള്ളത്, 2 ഹൈഡ്രജൻ അല്ലടാ മക്കളെ ഉള്ളത്. കാരണം എന്താണ്, 2 ഹൈഡ്രജൻ ഇവിടെ കാണുന്നുള്ളൂ അല്ലേ. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ ഓൾറെഡി നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഈ 2 × 3 എടുക്കണം അല്ലേ, അപ്പോഴല്ലേ ഹൈഡ്രജനെ കിട്ടുക നമുക്ക്. അപ്പൊ ഹൈഡ്രജൻസ് എത്ര ഉണ്ട്, 2 × 3, ദാറ്റ് ഈസ് 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ബാലൻസ് ആണോ, അല്ലല്ലോ, ഇവിടെ 6 ഇവിടെ 2 ആണ്. അപ്പൊ ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, 6 ആക്കണം. അപ്പൊ 2 × 6 ആക്കണമെങ്കിൽ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, നമുക്കറിയാം 2 × 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഗുണിച്ചാണ് നമുക്ക് 6 ആക്കാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ ഉള്ള ഭാഗത്ത് 3 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയേ, ഇതാ 1 N2 അല്ലേ, അപ്പൊ 2 നൈട്രജൻ ഇവിടെ, 2 NH3 2 നൈട്രജൻ, നൈട്രജൻ ഈക്വൽ ആണ്. ഇനിയോ 3 × 2 6 ഹൈഡ്രജൻ, ഇപ്പോഴത്തെ 2 × 3 6 ഹൈഡ്രജൻ ബാലൻസ് ആയല്ലോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ സാർ ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അണിനിരത്തുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരിക്കണം നമുക്ക് നോക്കാം, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതായത് നിങ്ങൾക്ക് ഇതാ H2 plus I2 gives HI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ തരുകയാണ്. H2 plus I2 gives HI. അപ്പൊ രണ്ടാളുള്ളല്ലോ, അപ്പൊ ഹൈഡ്രജൻ H2 ലാസ്റ്റ് ബാലൻസ് ചെയ്താൽ മതി. ഞാനിപ്പോ ഹൈഡ്രജനെ നോക്കുന്നേ ഇല്ല. ഓക്കെ, ആദ്യം അയഡിനെ നോക്കുന്നു. അപ്പൊ മക്കളെ, ആദ്യം റിയാക്റ്റന്റും പ്രൊഡക്റ്റും ആയിട്ട് തരംതിരിക്കണം. ഏതൊക്കെ റിയാക്റ്റന്റ്, H2 ഉം I2 ഉം റിയാക്റ്റന്റ് ആണ്, അഭികാരകങ്ങളാണ്. HI എന്ന് പറയുന്നത് എന്താണ്, അത് ഉൽപ്പന്നമാണ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആണടാ മക്കളെ. ഓക്കെ, അപ്പം ഇവിടെ എത്ര H ഉണ്ട് എന്ന് നോക്കി, എത്ര I ഉണ്ട് എന്ന് നോക്കണം അല്ലെ, അതുപോലെ തന്നെ ഇവിടെയും നോക്കണം. ഓക്കെ, റെഡി, I ഉം H ഉം നോക്കണം. ആദ്യം I നെ നോക്കാം നമുക്ക്, അയോഡിനെ നോക്കാം. അയോഡിൻ എത്ര എണ്ണ അവിടെ ഉള്ളത് എന്റെ മക്കൾ പറ, അയോഡിൻ എത്ര എണ്ണ അവിടെ ഉള്ളത്. ഇവിടെ ഉള്ള അയോഡിൻ എന്ന് പറയുന്നത്, യെസ്, നമുക്ക് കാണാൻ പറ്റും ഇവിടെ 2 അയോഡിനാണ് ഉള്ളത്. കാരണം എന്താണടാ, I2 എന്ന് വെച്ചാൽ 2 അയോഡിനാണ് അല്ലെ, ഇപ്പുറത്തോ ഇപ്പുറോ ആകെ ഒരു അയോഡിനെ ഉള്ളൂ ഇല്ലടാ മക്കളെ. അപ്പൊ ഇവിടെ കുറവാണ്, അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം, ഇൻറ്റു 2 ചെയ്യണം അല്ലെ. അപ്പൊ ഇൻറ്റു 2 ചെയ്യണമെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ അയോഡിന്റെ താഴ്ഭാഗത്ത് ഇൻറ്റു ചെയ്യാൻ പറ്റാൻ അതിന് അവകാശമില്ല. നമുക്ക് ഇവിടെ ഈ അയോഡിനുള്ള ഭാഗത്ത് ഇൻറ്റു ചെയ്യാനേ പറ്റുള്ളൂ, അഥവാ ആ മോളിക്യൂളിന്റെ മുമ്പേ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ ഇപ്പൊ എന്തായി മക്കളെ, 2 അയോഡിനായി, ഇപ്പോഴത്തും 2 അയോഡിനായില്ലേ. ഇനി നമുക്ക് ഹൈഡ്രജനിലേക്ക് നോക്കാം. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടടാ, 2 ഹൈഡ്രജൻ ഉണ്ടടാ മക്കളെ. ഇപ്പുറത്തോ ഇപ്പുറത്തടാ, ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഓട്ടോമാറ്റിക്കലി ഹൈഡ്രജനും 2 ആയി. അതാ സാറ് പറഞ്ഞത്, ആദ്യം നിങ്ങൾ ഹൈഡ്രജനെ നോക്കാതെ അവസാനം ഹൈഡ്രജനെ നോക്കിയാൽ ഒരു പക്ഷേ എന്തുണ്ടായിരിക്കും,
ഹൈഡ്രജൻ ഓൾറെഡി ബാലൻസ് ആയി പോയിക്കോളും ചില കേസുകളിൽ. ഓക്കെ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതൊരു ഇക്വേഷൻ കിട്ടിയാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. അപ്പൊ ഇതെന്തായി, ബാലൻസ്ഡ് ഇക്വേഷനായി, സമീകരിച്ച സമവാക്യമായി മാറി. ഇനിയും വേണം മക്കളെ ഒരൊറ്റ ഇക്വേഷൻ കൂടി സാർ ചെയ്യാം. ഇതിന്റെ കിഡിലോസ്കി ഐറ്റംസ് ഒക്കെ സാറ് എവിടെ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പബ്ലിക് ലെവലിൽ, ഇന്നത്തെ പബ്ലിക് ലെവലിൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കാണണം, കാരണം എക്സാമിന് വരുന്ന ടൈപ്പ് ഒക്കെ അവിടെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെല്ലാം ഒരുങ്ങി വെച്ചിട്ട് നമ്മൾ എക്സാമിന് വരുന്ന ഏതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും, ഒരുപാട് സീക്രട്ട് ഉണ്ടെന്ന് സാറ് പറഞ്ഞു, ആ സീക്രട്ട് ഒക്കെ നീ റിവീൽ ചെയ്യാൻ പോവാണ് മക്കൾ എല്ലാവരും വരണം കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ നോക്കണേ, സാർ ഒരു എക്സാമ്പിൾ തരാം. അലൂമിനിയം എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റൽ ആയിട്ടുള്ള അലൂമിനിയം, അത് ഓക്സിജന്റെ മോളിക്കുലുമായിട്ട് കൂടി ചേരാണ്. എന്നിട്ട് എന്താ ഉണ്ടാവുന്നതെന്ന് അറിയോ, Al2O3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്യൂൾ ഉണ്ടാവുകയാണ്. അപ്പൊ നോക്കിയ മക്കളെ, ഇതില് അലൂമിനിയം മെറ്റലാണ്, ഓക്സിജൻ എന്ന് പറയുന്നത് വേറെ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഓർഡർ ഓർമ്മയില്ലേ, മെറ്റൽ, നോൺ മെറ്റൽ, ഓക്സിജൻ, ഹൈഡ്രജൻ. അപ്പൊ ഇവിടെ ആരൊക്കെ ഉള്ളത്, ഒരു മെറ്റൽ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ ആദ്യം ആരെ ചെയ്യാം, മെറ്റലിനെ ചെയ്തേക്ക മക്കൾ കേട്ടോ. അപ്പൊ മെറ്റലിനെ ചെയ്യുമ്പോൾ ഇവിടെ ആരൊക്കെ ഉള്ളത്, അലൂമിനിയം ഇവിടെ എത്ര ഉണ്ട് മക്കളെ, ഒരു അലൂമിനിയം ഉള്ളൂ. ഇവിടെയോ, ഇവിടെ അലൂമിനിയം, രണ്ട് അലൂമിനിയം ഇല്ലടാ മക്കളെ, രണ്ട് അലൂമിനിയം ഉണ്ട്, കാരണം Al2O3 ആണ്. അപ്പോ 2 എന്ന് പറയുമ്പോൾ 1 × 2, രണ്ട് അലൂമിനിയം ഉണ്ട് അല്ലേ. ഓക്കെ, റെഡി. ഇനി അപ്പൊ ഇവിടെ 2 ആക്കണ്ടേ, അപ്പൊ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സാർ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2Al. അപ്പൊ അലൂമിനിയം ബാലൻസ് ആയി. ഇനി സാർ ഓക്സിജനിലേക്ക് നോക്കുകയാണ്, ഇവിടെ നോക്കുമ്പോൾ 2 ഓക്സിജൻ ആണുള്ളത്, ഇവിടെ നോക്കുമ്പോഴോ 3 ഓക്സിജൻ ആണുള്ളത്. ആ പണി പാളിയില്ലേ. ഓക്കെ, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ എത്ര ഉള്ളത്, 3 ഓക്സിജൻ ഉണ്ട് അല്ലേ, 3 ഓക്സിജൻ ഉണ്ട്. ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഈ 2നെ 3 ആക്കാൻ പറ്റുമോ, ഇല്ല, 3നെ 2 ആക്കാനും പറ്റൂല, കാരണം ഒന്ന് ഓഡ് നമ്പറും ഒന്ന് ഈവൻ നമ്പറും ആണ്. ആ സമയത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യാന്നറിയോ, 2നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താളാ. അതായത് സിമ്പിളായി പറഞ്ഞരാ, ഇവിടെ മക്കൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നോക്കിയേ, ഇവിടെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി മക്കൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, 3 × 2 6 ഓക്സിജൻ ആയോ, 6 ഓക്സിജൻ. ഇവിടെ നോക്ക്, 2 × 3 എത്ര ഓക്സിജൻ ആയി, അവിടെയും 6 ഓക്സിജൻ ആയി, ബാലൻസ് ആയല്ലോ. പക്ഷേ ഒരു വട്ടം കൂടി നിങ്ങൾ അലൂമിനിയത്തിനെ ചെക്ക് ചെയ്യണം, കാരണം എന്താണെന്നറിയോ, ഞാനിവിടെ 2 ഇട്ട സമയത്ത് അലൂമിനിയത്തിനെ കൂടി അത് ബാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എപ്പോ മക്കൾ നമ്പർ ഇട്ട് കഴിഞ്ഞാലും ആദ്യം മുതലേ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. നോക്കാം, ഇവിടെ 2 അലൂമിനിയം ആണ്, ഇവിടെ 2 × 2 4 അലൂമിനിയം ആയി അല്ലേ, ഇവിടെ 2 × 2 ആയി, അപ്പൊ 4 അലൂമിനിയം ആയി. അപ്പൊ അലൂമിനിയം കൂടി, അപ്പൊ ഇവിടെയും എന്ത് ചെയ്യണം, ഇവിടെ ഇപ്പൊ 2 ഉള്ളത് വീണ്ടും 4 ആക്കണം. അതിനെന്ത് ചെയ്യുക, ഈ കിട്ടിയ 2നെ വീണ്ടും × 2 ചെയ്താൽ 4 ആവൂലേ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഈ 2നെ നമ്മൾ ഒന്നുകൂടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പൊ ഇവിടെ എന്തായി, 4 എന്ന് എഴുതാം. ഇനി ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയേ, 4 അലൂമിനിയം, ഇവിടെ 2 × 2 4 അലൂമിനിയം, ഇവിടെയോ 3 × 2 6 ഓക്സിജൻ, ഇവിടെ 2 × 3 6 ഓക്സിജൻ, ബാലൻസ് ആയല്ലോ. ഇതുപോലെയുള്ള നിങ്ങളെ കളിപ്പിക്കുന്ന എല്ലാവിധ ബാലൻസിങ് ഓഫ് ഇക്വേഷനും നമ്മൾ ഇന്ന് ലൈവിൽ അടിപൊളിയായി ചർച്ച ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും മക്കൾക്ക് കിട്ടും അല്ലേ. നാളെ എക്സാമിന് പോകുന്നതിന് മുമ്പേ എക്സാമിലുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റിയാൽ ആ ഒരു സന്തോഷം ആലോചിച്ച് നോക്കിയേ. അപ്പൊ എല്ലാവരും ലൈവിലേക്ക് വരണേ, എല്ലാ കൂട്ടുകാരെയും വിളിച്ച് വരണേ. നമ്മൾ അടിച്ചു പൊളിച്ച് ഞാന്, മിഥുല മിസ്, മുഫീദ മിസ്, പ്രിറ്റി മിസ്, JK സാറ്, അങ്ങനെ നമ്മളൊരു ടീമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. എല്ലാവരും വായോ, നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, സൈനിങ് ഓഫ്.